യാത്ര അമ്പലത്തിലേക്കാണ്. വേറൊന്നുമല്ല, കുറേ നാളായല്ലോ ഇവിടെ ട്രെയിനർ കൊണ്ടുപോയിട്ടിട്ട്, അതൊന്ന് പൂജിക്കാൻ പോവാം. നമ്മുടെ ഇവിടെ അടുത്ത് വീടിനടുത്തുള്ള അമ്പലമുണ്ട്, പെരുക്കാവലോട്ടാണ് നമ്മളിന്ന് വണ്ടി പൂജിക്കാൻ പോകുന്നത്. ഈ വണ്ടിയുടെ പണി എന്താ ഇത്ര നാൾ താമസിച്ചെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയാം. പുത്തേട്ട് ഫാമിലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമല്ല താങ്കട്ട് പറയുന്നത്, ആരൊക്കെയാ പോകുന്നതെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് വന്നത് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ദാംകുട്ടിയുണ്ട്, ഞാനും ഉണ്ട്. ഉണ്ണിച്ചേട്ടനെ വിളിച്ചിട്ടുണ്ട്, വരുമോന്നറിയത്തില്ല. നമുക്കിനി വണ്ടി എടുത്തോട്ട് പോവാം. ഇവിടെ ഒന്നുമല്ല വണ്ടി കിടക്കുന്നത്, ഓഫീസിലാണ്. നമുക്കിനി അങ്ങോട്ട് പോകണം. പോവാം. അതെ, വേഗം വിട്ടോ, സമയം പോയി അമ്പലത്തിലേക്ക്. അമ്പലത്തിലല്ലേ താമസിച്ചു. അതെ, കറക്റ്റ് സമയത്തൊരു ഒറ്റ മഴയും കൂടെ പെയ്തു. ആ അതെ 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 അതെ. കുഞ്ഞിക്കിളി ദാമക്കുട്ടി കൂടെ ഭയങ്കര കളിയാണല്ലോ. പെരുക്കാവ് ഭഗവതി ക്ഷേത്രം. അമ്മ അകത്തോട്ട് പോയി, എന്നാ നമുക്കും അകത്തോട്ട് പോവാം. നമുക്കും അകത്തോട്ട് പോവാം. ഇപ്പം നമ്മൾ അമ്പലത്തിലെത്തി, വണ്ടി പൂജിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. താക്കോല് പൂജിക്കാനായിട്ട് അമ്പലത്തിൽ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരുമേനി താക്കോലും പൂജിച്ച് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരും വണ്ടി പൂജിക്കാനായിട്ട്. നമ്മളേ വണ്ടി എടുത്തതിന് ശേഷം ഫാമിലി ട്രിപ്പ് പോയി, ലക്നൗവിലേക്ക് പോയി. ലക്നൗ പോയി വന്നതിന് ശേഷം പിന്നെ ഏട്ടനും ചേട്ടായിയും യാത്രയിലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ പണിയും താമസിച്ചത്. വണ്ടിക്ക് എന്തായാലും പുതിയ ടയറൊക്കെ മാറ്റിയിട്ടു അല്ലേ? പുതിയ ടയറല്ലേ? വണ്ടി പണി താമസിച്ചോണ്ട് എന്താ പുതിയ ടയർ കിട്ടിയില്ലേ? പിന്നെ അതുകൂടാതെ ഇതിന്റെ ടെയിലൊക്കെ റെഡി ആയില്ലേ? ടെയിലൊക്കെ റെഡി ആയി. അതെടുക്കാൻ പോണ്ടേ? അതെടുക്കാൻ പോണോ. ഇനി വലിയ താമസിക്കാതെ ടൈലെടുക്കാൻ പോണം. അത് പോയി എടുത്തോണ്ട് വരണം. ഇതാ നമ്മുടെ പേരൂക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. രണ്ട് സൈഡും നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുക. ഇതാണ് പേരൂക്കാവ് അമ്പലം. അപ്പം നമ്മുടെ എല്ലാ വണ്ടിയും നമ്മൾ ഇവിടെ വന്ന് പൂജിക്കാറ്. നമ്മുടെ ഓഫീസിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അത്രയേ ഉള്ളൂ അമ്പലത്തിലേക്ക്. ഇതുണ്ടോ ഇവിടെ ഞാറ് നട്ടേക്കുന്നുണ്ട്. നല്ല രസമായിട്ടാണ്. തൃശ്ശൂലെ ഷേപ്പിലും ശിവലിംഗ ഷേപ്പിലുമാണ് ഞാറ് നട്ടേക്കുന്നത്. നല്ല കലാപരമായിട്ടാണ് നട്ടേക്കുന്നത്. അത് റെഡ് അല്ലല്ലോ, ഒരു എന്ത് കളറാ? പർപ്പിൾ കളറും പർപ്പിൾ കളറ്, ഒരു ഗ്രീൻ കളറും. ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ സ്വാഭാവികമായിട്ടുള്ളത് തന്നെ. അതെ, പർപ്പിൾ കളർ അതിന്റെ ഇടയിൽ. നല്ല രസമുണ്ട്. ഏറ്റുമാനൂർ അമ്പലവും പേരൂർക്കാവ് അമ്പലവും തെക്കുംകൂർ രാജവംശത്തിന്റെ കീഴിലായിരുന്നു. ഇവിടെ ഏറ്റുമാനൂരപ്പൻ ആറാട്ടിന് പേരൂർക്കാവി പോകുമ്പം വാദ്യമേളങ്ങളോട് കൂടിയാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത്. അതിനുശേഷം തിരിച്ചു പോകുന്നത് വളരെ നിശബ്ദമായിട്ടാണ്. ഇവിടെ വരുമ്പം ഒരു ചെണ്ടകോട്ടോ ബഹളമോ ഒന്നും ഇല്ലാതെ വളരെ നിശബ്ദമായിട്ടാണ് ആറാട്ട് കഴിഞ്ഞ് ഏറ്റുമാനൂരപ്പം പോകുന്നത്. ഏറ്റുമാനൂരപ്പനെ ആറാട്ട് വരുമ്പോൾ പേരൂർക്കാവിൽ കയറി ഒരു പണക്കിഴി സമർപ്പിച്ചതിന് ശേഷമാണ് ആറാട്ട് കടവിലോട്ട് പോകുന്നത്. ഇതിനെ കളിത്തട്ടെന്നാണ് പറയുന്നത്. ഈ പാടത്ത് പണിയുന്നവർക്കും അമ്പലത്തിൽ വരുന്നവർക്കും വിശ്രമിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അടിപൊളിയല്ലേ? ആ നല്ല തണലുണ്ട്. എങ്ങനെയുണ്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം ലോറി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? അപ്പം നമ്മുടെ മറ്റേ ലോറികളെ എല്ലാം പോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡൊക്കെ സെറ്റ് ചെയ്തു. സീറ്റെല്ലാം മാറ്റിയില്ലേ? സീറ്റെല്ലാം മാറ്റി, ബെഡെല്ലാം ആക്കി, അടിപൊളിയാക്കി. വീട് വരെ വന്നപ്പം ദാമിക്കുട്ടി ഉറങ്ങിയും പോയി. ദാമിക്കുട്ടിക്ക് ക്ഷീണമായല്ലേ? രാവിലെ അമ്പലത്തിലോട്ട് പോയതല്ലേ. കുഞ്ഞിക്കണ്ണി രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വണ്ടി പൂജിക്കാൻ വരാൻ പറ്റില്ല അല്ലേ. അവനെ സ്ഥിരം ലോറി പൂജിക്കാനായിട്ട് പേരൂർക്കാവ് പോകുമ്പം ആദ്യം ചാടി ഇറങ്ങുന്നതായിരുന്നു കുഞ്ഞിക്കണ്ണൻ. ഇന്നിപ്പം നമ്മൾ ഇവനെ ട്യൂഷൻ ക്ലാസ് വിട്ടിട്ടാണ് പോയത്. ഇതിൻ്റെയൊക്കെ ടയറ് പുതിയതിട്ടാ? ടയറൊക്കെ പുതിയത് കിട്ടിയുണ്ടോ? ഇതിൻ്റെ ടൈലെടുക്കാൻ പോകണ്ടേ? ടൈലെടുക്കാൻ പോകണം. പോരുന്നോ? ഞാനും വരാം.
പരീക്ഷ ഇല്ലെങ്കിൽ വരാം. പരീക്ഷ ഉണ്ടോ? എന്നാ പരീക്ഷ? ദാമുക്കുട്ടിയെ കൊണ്ടുപോയപ്പോ കറക്റ്റ്. ദാമുക്കുട്ടിയെ ദാമുക്കുട്ടിക്ക് നമ്മ ക്ലാസ്സും ഇല്ലൊന്നും ഇല്ല. എപ്പോ വേണേ പോവാം. ആ കൊച്ചിന് സമ്മാനം കൊടുക്കുകയല്ലേ. അപ്പൊ വണ്ടി നമ്മള് നേരെ അമ്പലത്തിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നാ ഇട്ടത്. നീ ഇത് തിരിച്ച് ഓഫീസിൽ കൊണ്ടുപോയിടണ്ടേ? ഓഫീസിൽ കൊണ്ടുപോകണ്ടേ? നീ പോകാൻ നേരത്തെ അതിലേ ചെന്ന് അങ്ങ് പോയാൽ മതി. ബാക്കി പരിപാടിയെല്ലാം തീർന്നു നിൽക്കുന്നതാ. ആണോ? ആ അതിനാച്ച ഓഫീസിൽ വേറെ കുറേ ലോഡിറക്കി വന്ന വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങോട്ട് കൊണ്ടുപോകും. ലോഡ് ശാലം കുറവാ. അപ്പോഴേ ഇനി ടൈൽ എടുക്കുമ്പോഴേ അതിന് ടയർ വേണ്ടേ? അതിന് ടയർ വേണം. ടയറൊക്കെ കൊണ്ടുപോകണം. ടയറൊക്കെ മേടിച്ച് ഓഫീസിൽ ഇരിപ്പുണ്ട്. അതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പം ഇതിനിപ്പോൾ 6 എണ്ണം ഇട്ടു. ഇനിയൊരു 12 എണ്ണോടുണ്ട്. അതുകൂടെ കൊണ്ടുപോകണം. ആ മാലയൊക്കെ ഇട്ടപ്പം നല്ലൊരു രസമുണ്ട് കാണാനല്ലേ. തുളസിമാലയും ചെമ്പരത്തിയാന്ന് തോന്നുന്നു. പുത്തേഡ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.